നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലിന് കടുത്ത തിരിച്ചടി നൽകുമെന്ന് 100% ഉറപ്പിച്ചു പറയുകയാണ് ഇറാൻ. എന്നാൽ ഇസ്രയേലിനെ ആക്രമിച്ച് കഴിഞ്ഞാൽ ഒപ്പം തങ്ങളും ഉണ്ടാകുമെന്ന് അമേരിക്കയും താക്കീത് നൽകുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഒരു വലിയ ലോകമഹായുദ്ധത്തിലേക്ക് തിരിതെളിക്കുമെന്നുള്ള ഭീഷണിയാണ്, മുന്നൊരുക്കങ്ങളാണ് ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേട്ടത്. അതിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ. ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന ഭീഷണി ശക്തമായി തന്നെ നൽകുന്ന ഘട്ടത്തിൽ ഈ സംഘർഷം അനുനയിപ്പിക്കാനായി, അത് കുറയ്ക്കാനായിട്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയ അമേരിക്കയുടെയും അതുപോലെ അറബ് രാഷ്ട്രങ്ങളുടെയും നീക്കങ്ങളെ ശക്തമായി അവഗണിക്കുകയാണ് ഇറാൻ. ഇത് തങ്ങളുടെ അഭിമാന പ്രശ്നമാണെന്നും ഇതിന് മറുപടി നൽകിയില്ലെങ്കിൽ തങ്ങൾ ജീവിച്ചിരുന്നിട്ട് പോലും യാതൊരുവിധ കാര്യവുമില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് അവർ കടന്നിരിക്കുന്നത്. അവരുടെ തലസ്ഥാനമായ ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ അവരുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാൻ എന്ത് സംഭവിച്ചാലും ഇസ്രയേലിനെ തീർത്തൊടുക്കുമെന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പകരത്തിന് പകരം തലയ്ക്ക് തല തന്നെ എടുക്കുമെന്ന ഭീഷണിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് നെതന്യാഹുവിന്റെ തല ചിന്നിച്ചിതറും വരെ തങ്ങൾ പോരാടുമെന്നാണ് പറയുന്നത്. ഇസ്രയേലിനെതിരായ ആക്രമണത്തിലൂടെ പ്രാദേശിക സംഘർഷത്തിന് താൽപ്പര്യമില്ല എന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനി പറയുന്നുണ്ട്. ആ മേഖലയിലെ സ്ഥിരത നിലനിർത്താനായി ആഗ്രഹിക്കുന്നു. പക്ഷേ ഇസ്രയേലിന് നൽകേണ്ട ശിക്ഷ അതുറപ്പായും നടപ്പിലാക്കും. അതിലൊരു ദയയും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് കാലം കാത്തുവെച്ച കാവ്യനീതിയാണെന്നും അനിവാര്യമായ ഘടകമാണെന്നും ഒക്കെ തന്നെ അദ്ദേഹം പറയുന്നു. ഹനിയുടെ കൊലപാതകത്തിന് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ നിയമപരമായ അവകാശമുള്ള ഏക വ്യക്തി അത് തങ്ങളാണെന്നാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക ശക്തമാകുന്ന ഘട്ടത്തിൽ പ്രതിരോധ സഹായവും എല്ലാ തരത്തിലുമുള്ള പിന്തുണയും നൽകണമെന്ന് അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും ഇസ്രയേൽ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. അമേരിക്ക നേരത്തെ തന്നെ പിന്തുണ നൽകിയിരിക്കുന്നതാണ്, എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. ഇതിനിടയിൽ അമേരിക്ക ചില സ്വാർത്ഥ താല്പര്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹിസ്ബുള്ളയും ഹൂതികളും ഹമാസുകളും ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ സംയുക്ത പ്രത്യാക്രമണ സാധ്യത ഇസ്രയേൽ അങ്ങേയറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത ആക്രമണമുണ്ടായാൽ അതിശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ഇസ്രയേലും തയ്യാറെടുക്കുന്നു. അതിനെല്ലാവിധ പിന്തുണയും പിന്നിൽ നിന്നുകൊണ്ട് അമേരിക്കയും നൽകുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്രയേലിൽ തന്നെ പലയിടത്തായി ഭൂഗർഭ അറകൾ ഒരുക്കിയിട്ടുണ്ട്, ടണലുകൾ ഒരുക്കിയതായി ഇസ്രയേൽ മാധ്യമങ്ങളിലൂടെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അവിടെ സുരക്ഷിതമായി അവർക്കിരിക്കാനും മിസൈൽ ആക്രമണം അടക്കമുണ്ടായാൽ പോലും ജീവഹാനി ഉണ്ടാകാതെ സുരക്ഷിതമാകാനുള്ള എല്ലാ സംവിധാനങ്ങളും അതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടെല്ലവീവിൽ GPS സംവിധാനം അടക്കം വിലക്കേർപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എല്ലാം തങ്ങളുടെ അധീനതയിലാണെന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും ഇസ്രയേൽ അത് പ്രതീക്ഷിക്കുകയാണ്. ഒരു ബോംബ് വർഷം, മിസൈൽ ആക്രമണം, ഒരു കടന്നാക്രമണം, കരയാക്രമണം, ഇതൊക്കെ തന്നെ ഏത് രീതിയിലും പ്രതീക്ഷിക്കാവുന്നതാണ്. നാവികസേന വിഭാഗങ്ങളൊക്കെ തന്നെ ജാഗരൂകരായി നിലയുറപ്പിച്ചിരിക്കുകയാണ് സമുദ്രാന്തർഭാഗത്തുൾപ്പെടെ. ഇസ്രയേലിന്റെ പല ഭാഗങ്ങളിലും ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം ഘടിപ്പിച്ചത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഇനി എന്താക്രമണം തങ്ങൾക്കെതിരെ ഉണ്ടായാലും എല്ലാത്തരം നീക്കങ്ങളെയും അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് നെതന്യാഹു ആവർത്തിച്ചു പറയുകയാണ്. തിന്മയുടെ മുഖങ്ങൾക്കെതിരെ ഇസ്രയേൽ പോരാടിക്കൊണ്ടിരിക്കുന്നതാണ് ലോകം ഇന്ന് വീക്ഷിക്കുന്നത്. ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രയേൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കൂടുതൽ സൈനിക സഹായം വാഗ്ദാനം ചെയ്ത ഘട്ടത്തിൽ ഇസ്രയേലിന്റെ ധൈര്യം 10 മടങ്ങായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇസ്രയേലിനെ ഇങ്ങനെ സഹായിക്കുന്നത് അവസാനിപ്പിക്കാൻ അമേരിക്കയോട് ഇറാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവസാന താക്കീതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ല എന്ന് അമേരിക്കയും വ്യക്തമാക്കുന്നു. മേഖലയിൽ സ്ഥിരത നിലനിർത്തുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ശിക്ഷ നൽകുന്നതിനെ പിന്തുണയ്ക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഓപ്പറേഷന്റെ അടിയന്തര യോഗം ചേർന്നുകൊണ്ടായിരിക്കും ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിനിടയിലാണ് ഞായറാഴ്ചത്തെ വ്യോമാക്രമണത്തിൽ ഹമാസ് ഭരണകൂടത്തിലെ മന്ത്രി അബൈദ് അൽ സിരിയെ വധിച്ചുവെന്ന് ഇസ്രയേൽ സൈന്യം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാര്യം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഭീകരവാദത്തിനായി ഇന്ധനവും മറ്റും എത്തിച്ചു നൽകുന്നതിന് ഇയാൾ മേൽനോട്ടം വഹിച്ചുവെന്നുള്ള കുറ്റപ്പെടുത്തലാണ് IDF മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് ആകട്ടെ ഇതിന് ശക്തമായ മറുപടി നൽകിയെന്നും ഇസ്രയേൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതും കാര്യത്തിന് ആക്കം കൂട്ടിയിരിക്കുന്നു എന്നതിൽ മറ്റു സംശയമൊന്നും തന്നെയില്ല. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.